ഹരിത ട്രൈബ്യൂണൽ വിധി സർക്കാരും കൊച്ചി കോർപ്പറേഷനും ഇരന്നു വാങ്ങിയതാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുന്നറിയിപ്പ് അവഗണിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ട്രൈബ്യൂണലിലെ പരാമർശങ്ങൾ കൂടുതൽ ശക്തി പകരും. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. വിധി നടപ്പിലാക്കേണ്ടി വന്നാൽ വലിയ സാമ്പത്തിക ബാധ്യത കോർപ്പറേഷനുണ്ടാകും. 30 അടിപ്പൊക്കത്തിലാണ് ബ്രഹ്മപുരത്തെ മാലിന്യമല. കോടികൾ ചിലവഴിച്ചിട്ടും മാലിന്യം കുന്നുകൂടിയതല്ലാതെ മറ്റൊന്നും അവിടെ നടന്നില്ല. ഈ വികാരം തന്നെയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിധിയും വ്യക്തമാക്കുന്നത്. 100 കോടി രൂപയാണ് NGT കൊച്ചി കോർപ്പറേഷന് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇത്രയും ഭീമമായ തുക കൊടുക്കുന്നത് കോർപ്പറേഷന് അസാധ്യമായ കാര്യമാണ്. അതിനാൽ തന്നെ വിധിക്കെതിരെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. NGT അപ്പീൽ നടക്കാൻ പറ്റില്ല. ഇത് ഹൈക്കോടതി ഓർ സുപ്രീം കോടതി, അത് ലീഗൽ എക്സ്പേർട്സ് ആണ് തീരുമാനിക്കേണ്ടത്. കാരണം സർക്കാരിൻ്റെ നീക്കവും നോക്കേണ്ടി വരും. കാരണം സർക്കാരിൻ്റെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഫൈനില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അത് ഹൈക്കോടതിയിലെ ഇപ്പോൾ ഓൾറെഡി ഒരു ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ഉത്തരവിലോ 5-ാമത്തെ പാരഗ്രാഫിലോ പറയുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് ദി ഓർഡർ മെയ്ഡ് ഇൻ ദിസ് കേസ് ഇസ് വിൽ ബി റിലൈഡ് ഓൺ ദി കേസ് ദാറ്റ് ഇസ് പെൻഡിങ് ബിഫോർ ദി ഓണറബിൾ ഡിവിഷൻ ബെഞ്ച് ഓഫ് ദ കേരള ഹൈക്കോടതി. ഈ NGTയുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ ഹൈക്കോടതി പോകേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോടതി പോകേണ്ടി വരും. എവിടെയെങ്കിലും പോകണം. കാരണം ഇത് പലരും പറയുന്നത് പോലെ തന്നെ ഇത് ഏതെങ്കിലും മേയറുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസയല്ലല്ലോ, ഇത് ജനങ്ങളുടെ നികുതി പണമല്ലേ. അത് വളരെ സൂക്ഷിച്ച് തന്നെ അല്ലേ ഫൈനും മറ്റു കാര്യങ്ങളും വരുമ്പോൾ അത് ആ ലീഗലായി നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ ഹരിത ട്രൈബ്യൂണൽ ഏർപ്പെടുത്തിയ പിഴ ജനങ്ങളിൽ നിന്ന് ഈടാക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. മേൽനോട്ടം വഹിക്കേണ്ട നഗരസഭയും അത് നടപ്പാക്കാൻ 3 കൊല്ലമായി ഉത്തരവാദിത്തപ്പെട്ട സർക്കാരും ദയനീയമായി പരാജയപ്പെട്ടു. ഇത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഈ പിഴ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിരവധി തവണ മലിനീകരണ നിയന്ത്രണ ബോർഡും ജനപ്രതിനിധികളും നൽകിയ മുന്നറിയിപ്പുകൾ കോർപ്പറേഷൻ അവഗണിച്ചുവെന്ന പരക്കെ ആക്ഷേപമുയർന്നിരുന്നു. തീപിടുത്തത്തിന്റെ കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്നോ കരാർ കമ്പനിയിൽ നിന്നോ ഭരണസമിതിയിൽ നിന്നോ പിഴ ഈടാക്കണമെന്നുള്ള ആവശ്യവും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.